ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ മഞ്ചൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ടൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഉള്ളിത്തോട്ട പേസ്റ്റ് അര ടീസ്പൂൺ, സിഷ്വാൻ സോസ് അര ടീസ്പൂൺ, ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ ഹാഫ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണോളം കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ ചിക്കൻ നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ കോരി പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂൺ. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സിഷ്വാൻ സോസാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ ഇല നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ, കുറച്ച് വെള്ളത്തിൽ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.